ഭാവേ അതെ, മോഹിനിയാട്ടം എന്ന് പറഞ്ഞ മോഹിനിയാവണം, അല്ലാതെ മോഹനനായിട്ട് കാര്യമില്ല. ഇനി മോഹിനിയാണെങ്കിലോ വെളുത്ത നിറം, അത് നിർബന്ധം. അയ്യോ, ഭാമേച്ചി പറഞ്ഞതൊക്കെ ഈ പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ, കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. അതെ. ഒഴിച്ച നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല, മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്. കേട്ടല്ലോ, നാട്യശാസ്ത്രത്തിൽ പോലും ഇല്ലാത്ത അറിവുകൾ ഭാമേച്ചിയുടെ കയ്യിലുണ്ട്. ഇപ്പം ചേച്ചി ലേറ്റസ്റ്റ് ആയി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം, കറുത്ത നിറമുള്ള കുട്ടികൾ മോഹിനിയാട്ടം മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്നാണ്. അതെന്താ അവര് മോഹിനിയാട്ടം കളിച്ചാല്? ചേച്ചി ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയാനുണ്ടായ കാരണം ഈ അടുത്തൊരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ ആണ്. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം പറഞ്ഞു, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു അർത്ഥമാണ്. ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോൽ പെട്ട തള്ള സഹിക്കില്ല. എന്തായാലും ചേച്ചിയുടെ പാണ്ഡിത്യം അതെ, വെറുപ്പ് തന്നെയാണ്. ഒരു കാലത്ത് അടിമകളായി നിന്നിരുന്നവർ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് മുഖ്യധാരയിലേക്ക് കടന്നു വരുമ്പോൾ ചേച്ചിയെ പോലുള്ളവരുടെ സവർണ ബോധത്തിൽ ഉണ്ടാകുന്ന വെറുപ്പ്. നിങ്ങളെ മര്യാദയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ഒരു സാരി സംസാരിച്ചു, ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി മതമോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടടേ ഇതെല്ലാം സംസാരിച്ചു, അതിനെ കുറിച്ച് സംസാരിക്കാം. അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ നിങ്ങൾക്ക് മതി 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 ചേച്ചി, കൂടുതലൊന്നും പറയണ്ട. ചേച്ചി എന്താണ് ഉദ്ദേശിച്ചതെന്നും ആരെയാണ് ഉദ്ദേശിച്ചതെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചേച്ചി ഉദ്ദേശിച്ച ആളിപ്പം ചേച്ചിക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട് അത്ര. അല്ല, നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടമായിട്ടോ എന്നോട് ഇഷ്ടമായിട്ടോ കലാകാരന്മാരോട് ഇഷ്ടമായിട്ടോ ഒന്നുമല്ല നിങ്ങൾ പറഞ്ഞേക്കണത്. അയ്യോ, ചേച്ചിക്ക് തെറ്റി. ഈ ലോകത്തെ സകലമാന മനുഷ്യരോടും സ്നേഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഇവിടെ വന്ന് ചോദിക്കുന്നത്. ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന എന്താണെന്നുള്ളത് നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചേച്ചി ആ സ്റ്റാൻഡിൽ തന്നെ നിന്നോ, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പുറത്ത് കൃത്യമായ ഒരു സ്റ്റാൻഡ്. ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയെ തന്ത്രിയൊന്നും അല്ല, MLA അല്ല, ഒന്നുമല്ല. ഞാൻ ഒരു ഇലക്ഷൻ നിൽക്കൊന്നുമില്ല. അയ്യയ്യോ, ഭാമേച്ചി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് വലിയ ഉപകാരം. അല്ല ചേച്ചിയെ, കുറച്ച് നേരത്തെയാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ നിങ്ങളെ ചിലർ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമായിരുന്നു. പറയാൻ പറ്റില്ല, ഇനിയും അവസരം വരാം. മാത്രമല്ല ഭാമേച്ചിക്ക് ഒരു പത്മഭൂഷണും മണക്കുന്നുണ്ട്. എന്തായാലും ചേച്ചിയുടെ ഈ സവർണ സൗന്ദര്യ ബോധത്തിന് ബോധമുള്ള മനുഷ്യരെല്ലാവരും എതിരാണ്. ഇല്ല ചേച്ചി, നിർത്തില്ല. ഈ സവർണ ജാതി ചിന്ത അവസാനിക്കാത്തിടത്തോളം കാലം ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും.